നമസ്കാരം. വളരെ വേദനയോടും വിഷമത്തോടും ദുഃഖത്തോടും ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലുമാണ് ഈ വാർത്തകളും ഇതിന്റെ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് ടീം തത്വമായി എത്തിക്കുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ എസ് വി പ്രദീപ് ഇന്ന് വൈകുന്നേരത്ത് തിരുവനന്തപുരം നഗരപ്രദേശത്തിന് സമീപമുണ്ടായ ഒരു സ്ഥലത്ത് വെച്ച്, ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് വാഹനാപകടത്തിൽ ദുരൂഹമായി കൊല്ലപ്പെട്ട വിവരം പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. തികഞ്ഞ ദുരൂഹത മാത്രമാണ് ഇതിൽ അവശേഷിക്കുന്നത്. ഇത് മനഃപൂർവ്വം ഒരു മാധ്യമ പ്രവർത്തകനെ ഇല്ലാതാക്കാൻ ചില ഗൂഢശക്തികൾ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമല്ലേ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. അതെങ്ങനെ നോക്കിയാലും അതെ. ഞാൻ അല്പസമയം മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുമായി സംസാരിച്ചതിൽ നിന്ന് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതായത്, ഈ അപകടം നടന്ന ഉടൻ തന്നെ, അപകടം നടന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ സ്ഥലം വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതായി ആ പ്രദേശവാസികൾ പറഞ്ഞു. മാത്രമല്ല, ഒരേ രീതിയിൽ പോവുകയായിരുന്ന എസ് വി പ്രദീപിന്റെ ആക്ടിവ സ്കൂട്ടർ തട്ടിയിട്ട് എസ് വി പ്രദീപ് മുമ്പോട്ട് മറിഞ്ഞു വീഴുകയും തലയിലൂടെ വണ്ടി കയറ്റിയിറക്കുകയുമായിരുന്നു ചെയ്തത്. തലച്ചോറൊക്കെ പൊട്ടിച്ചിതറി ഹെൽമെറ്റൊക്കെ ചളുങ്ങി വളരെ വികൃതമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരവസ്ഥ എന്ന് കണ്ടു നിന്നവർക്ക് തന്നെ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമല്ലേ? ഒരു വ്യക്തിയെ, ഒരു മാധ്യമ പ്രവർത്തകനെ സത്യം വിളിച്ചു പറയുന്ന, സത്യം മാത്രം യാതൊരു മടിയുമില്ലാതെ ഭയവുമില്ലാതെ വിളിച്ചു പറയുന്ന എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനെ ആരാണ് ഭയന്നിരുന്നത്? ആ ഭയന്നിരുന്നവർ തന്നെയല്ലേ ഇതിന് പിന്നിലും? അദ്ദേഹം നിരവധി മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൈരളി ടിവിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, മംഗളം ടിവി, അതുപോലെ തന്നെ ന്യൂസ് 18, അതുപോലെ നിരവധി ചാനലുകളിലും വെബ് ചാനലുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. തത്വമയി ന്യൂസിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം കുറച്ചുകാലം. അങ്ങനെ അദ്ദേഹം നിരവധി മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തും എവിടെയായിരുന്നാലും സത്യം ധൈര്യമായി വിളിച്ചു പറയുന്നതിൽ അദ്ദേഹം വലിയ ഒരു ജിജ്ഞാസ കാണിച്ചിരുന്നു. വളരെ കാര്യമായി തന്നെ സത്യം കൃത്യമായി വിളിച്ചു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ശ്രീ എസ് വി പ്രദീപ്. അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ നമ്മോട് പറഞ്ഞു. പലതരത്തിൽ ഭീഷണികളും അതുപോലെയുള്ള ഫോൺ കോളുകളും ഒക്കെ അദ്ദേഹത്തിന് പലകുറി വന്നിരുന്നതായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വ്യക്തമാക്കി. വളരെ വേദനയോടുകൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇതിൽ ഈ മരണത്തിൽ, എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ മരണത്തിൽ ദുരൂഹത മാത്രമാണ് അവശേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ കോവിഡ് ടെസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. DGP അടക്കമുള്ള DGPയും മുഖ്യമന്ത്രി, അതുപോലെ വിവിധ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്കൊക്കെ തന്നെ കേരള പത്രപ്രവർത്തക യൂണിയനും മാധ്യമ പ്രവർത്തകരുടെ മറ്റ് കൂട്ടായ്മകളും ഒക്കെ തന്നെ പരാതികളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും പരാതി നൽകിയിട്ടുണ്ട്. നേമം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇത് സംബന്ധിച്ച് പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷിക്കണം എന്നതാണ് മാധ്യമപ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും ആവശ്യം. അതിനായി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു കഴിഞ്ഞു എന്നാണ് DGPയുടെ ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയായാലും വളരെ വേദനയോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണിത്. ഇതിൽ ദുരൂഹതയുണ്ട്. സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ഇങ്ങനെ ഇല്ലാതാക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. സത്യങ്ങൾ ഇനിയും വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി, സത്യങ്ങളുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടി കുൽസിത ശക്തികൾ, അതുപോലെ തന്നെ ദേശവിരുദ്ധ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്, വിശദമായി പുറത്തു വരേണ്ടതുണ്ട്. ശ്രീ എസ് വി പ്രദീപിന് ടീം തത്വമയുടെയും മാധ്യമ ലോകത്തിന്റെയും പൊതുജനങ്ങളുടെയും ആദരാഞ്ജലികൾ കണ്ണീരിൽ കുതിർന്ന് അർപ്പിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.